السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين. أما بعد، ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു നമ്മെ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല അടിമകളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒട്ടനവധി മെസ്സേജുകളുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ ദുആ വസീയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. മജ്ലിസുകളിലുള്ള ദുആകളിൽ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ വളരെയധികം വിഷമിക്കുന്ന, വിഷമം പറഞ്ഞൊരു വിഷയമാണ് ഈ പാമ്പ് ശല്യമെന്ന് പറയുന്നത്. പറമ്പിൽ മുഴുവനും പാമ്പാണ്, വീടുകളിൽ പാമ്പിൻ്റെയും വിഷജീവികളുടെയും തേരോട്ടമാണ് എന്നൊക്കെ വിഷമം പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ പാമ്പുകൾ വീട്ടിലേക്ക് വരാതിരിക്കാൻ, അടുക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ് എന്ന് ചോദിച്ചവരുണ്ട്. ദിവസവും വീട്ടിനകത്ത് നിന്നൊരു പാമ്പിനെയോ അല്ലെങ്കിൽ തേളിനെയോ കാണാറുണ്ട് എന്ന് വേദന പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് ആത്മീയപരമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് ഇത്തരം വിഷജന്തുക്കൾ വരാതിരിക്കാൻ, നമ്മുടെ പറമ്പുകളിലേക്ക് വരാതിരിക്കാൻ നാം എന്താണ് ആത്മീയപരമായിട്ട് ചെയ്യേണ്ടത്? ഒരുപാട് മരുന്നുകളെക്കുറിച്ച് നമ്മുടെ ഹിമമി വ്ലോഗ് എന്ന ഹെൽത്ത് ചാനലിൽ ഒരുപാട് ടിപ്സുകൾ നാം പറഞ്ഞിട്ടുണ്ട്. ഇത് ആത്മീയപരമായിട്ട് നമ്മുടെ വീടുകളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് നാം ശ്രദ്ധിക്കുക. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബത്തിനെ കൊണ്ടുവന്നുകൊണ്ട് വിഷയം പറയുകയാണ്. ഓ നബിയെ, പാമ്പിൻ്റെ വിഷമേറ്റിട്ടുണ്ട്, നിരന്തരമായിട്ട് പാമ്പ് ശല്യങ്ങളുണ്ട്, ഈ പാമ്പിൻ്റെ വിഷമേൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് സ്വഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തൊരു ദിക്റുണ്ട്. ആ ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ദിക്റ് കൊണ്ട് നിങ്ങൾ മന്ത്രിച്ചോ എന്ന് സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെയധികം പവറുള്ള ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഒരു സാധനത്തിനെ കൊണ്ടും ഒരു ജീവികളെ കൊണ്ടും നമുക്ക് ഷറില്ലാതിരിക്കാൻ ഈ ദിക്റ് നമുക്കൊരു കവചമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിക്റിൻ്റെ പവറിനെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായിട്ട് രാത്രി എണീറ്റ് ഒരു ഭാഗങ്ങളിലേക്ക് പോകുന്ന വിഷയം സ്വഹാബത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പിന്നിലായിട്ട് ഒരു സഹാബത്തും നീങ്ങുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത് വലിയൊരു കാട്ടിലേക്കാണ്. അങ്ങനെ പിന്നിൽ പിന്തുടർന്ന ഈ സഹാബ അവസാനം കാടിനകത്തെത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലൂടെ സഞ്ചരിച്ചപ്പോൾ കാട്ടിനകത്ത് പെടുകയാണ്. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും കാണുന്നില്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചറിയുകയും ആ സ്വഹാബത്തിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. വിഷയങ്ങളൊക്കെ സഹാബത്ത് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ആ സ്വഹാബിയോട് പറയുന്നു, സ്വഹാബ, ഞാൻ പോകുന്നത് ഒരു കൂട്ടം ജിന്ന് വർഗങ്ങളുണ്ട്, അവർക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനമായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ആ ജിന്ന് വർഗത്തിന് പ്രബോധനം നടത്തുമ്പോൾ അവരെ സൗണ്ട് കേൾക്കാൻ അല്ലെങ്കിൽ അവരെ കേൾക്കാനോ ഒന്നും നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു വട്ടം അവിടെ നിന്ന് വരച്ചു കൊടുക്കുകയാണ്, വലിയൊരു വൃത്തം വരക്കുകയാണ്. ഒരു ആ കാട്ടിൽ മണ്ണിൽ വെച്ചൊരു വൃത്തം വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, ഓ സ്വഹാബ, ഈ വൃത്തത്തിനകത്ത് നീ നിൽക്കണം. ഒരു കാരണവശാലും ഇനി എന്ത് തന്നെ വന്നാലും ഈ വൃത്തത്തിന് പുറത്ത് നീ പോകരുത്, പോയാൽ അവർ നിന്നെ കൊന്നുകളയുകയും ചെയ്യും. അതുകൊണ്ട് ഈ വൃത്തത്തിനകത്ത് മാത്രം നിൽക്കുക, ഞാൻ ദാവത്തുമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നതുവരെ നീ വൃത്തത്തൊന്നും പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്ന് വർഗത്തിന് ദാവത്ത് നടത്തുകയാണ്. വിവരങ്ങളൊക്കെ
ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ സദസ്സിൽ വെച്ച് കാഫിരിങ്ങളായ കുറച്ച് ജിന്നുകളുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർക്കമുണ്ടാകുന്നു. ദീൻ്റെ വിഷയത്തിൽ ദഅവത്താണ്, ആ സമയത്ത് തർക്കങ്ങളുണ്ടാകുന്നു. ഈ തർക്കം അവസാനിക്കാതെ ആ ജിന്നുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങി ആ സദസ്സിൽ നിന്നും ഓടുകയാണ്. ഈ ഓടുമ്പോഴാണ് ഈ സ്വഹാബയെ അവൾ നിൽക്കുന്നത് കാണുന്നത്. ഏതായാലും ഇവനെ ഒന്ന് ഉപദ്രവിച്ച് കളയാം എന്ന രീതിയിൽ ആ ജിന്നുവർഗം പല രൂപത്തിലായിട്ട് ഈ സ്വഹാബത്തിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ഈ വൃത്തത്തിൻ്റെ ആ ഭാഗത്തേക്ക് ചവിട്ടുമ്പോൾ ആ ജിന്നുകൾ അവിടെ നിന്ന് കരിഞ്ഞു പോവുകയാണ്. ഒരാൾക്കും ആ വൃത്തത്തിനകത്തേക്ക് വന്ന് ഈ സ്വഹാബത്തിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട് പേടിച്ച് ഈ സ്വഹാബത്തിങ്ങനെ നിൽക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാവത്തും കഴിഞ്ഞ്, ജിന്നുകളോടുള്ള ദാവത്തും കഴിഞ്ഞ് തിരിച്ചു വരുന്നു. വന്നപ്പോൾ വല്ലാത്ത ഭയത്തോടുകൂടെ ഈ സ്വഹാബത്ത് ഇവിടെ നിൽക്കുന്നത് കാണുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നു. വിശദ വിവരങ്ങൾ ഈ സ്വഹാബത്ത് പറയുന്നു. അവസാനം ഈ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ നബിയെ, എന്ത് ദിക്ർ പറഞ്ഞിട്ടാണ്, എന്ത് മന്ത്രമുച്ചരിച്ചിട്ടാണ് ഈ വൃത്തം അങ്ങ് വരച്ചത്? ഇത്രയും പവറുള്ള ഈ വൃത്തം നിങ്ങൾ വരക്കുമ്പോൾ എന്താണ് നബിയെ അവിടെ നിന്ന് പറഞ്ഞ ദിക്ർ? എന്താണ് നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്തതെന്ന് സ്വഹാബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ വൃത്തം വരക്കുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കവചമാണ് ഈ ദിക്ർ, എത്ര വലിയ പവറാണ് ഈ ദിക്ർ, ഈ ചരിത്രം നമുക്ക് വിളിച്ചോതുന്ന പവർ നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ഒരു ദിവസവും ഉച്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ആ ദിവസം ഉണ്ടാവില്ല. ഔദു ബികലിമാതില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ദിനേന നാം വീടുകളിൽ പതിവാക്കേണ്ട ഹദ്ദാദ് റാത്തീബുകളിൽ ഈ പവിത്രമാക്കപ്പെട്ട ദിക്റുകളാണ് നാം ചൊല്ലുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള പാമ്പിൻ്റെ ശല്യങ്ങൾ, വിഷജീവികളുടെ ശല്യങ്ങൾ, മറ്റു ജീവികളുടെ ശല്യങ്ങളുള്ള വീടുകളിൽ തീർച്ചയായിട്ടും ഈ ദിക്റ് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. വീടുകളിൽ നിരന്തരമായിട്ട് ഹദ്ദാദ് റാത്തീബുകൾ ചൊല്ലുക, ഈ ദിക്റ് നിരന്തരമായിട്ട് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം ഒരു 111 വട്ടം ഈ ദിക്റ് ചൊല്ലി മന്ത്രിച്ച് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് പാമ്പ് വരാൻ സാധ്യതയുള്ള മേഖലകളിൽ ഈ വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ, ഈ ദിക്റിൻ്റെ പവർ കൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഈ ദിക്റിൻ്റെ പവർ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാമും നമ്മുടെ മക്കളൊക്കെ ഹദ്ദാദ് റാത്തീബ് നിത്യമായിട്ട് പതിവാക്കുക. ഒരു ഷറുകളിൽ നാം പെടാതെ മുഴുവൻ സ്ഥലങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ ഹദ്ദാദ് നമുക്ക് കവചമാണ്. ആ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും ഒക്കെ അവൻ സ്വീകരിക്കുന്ന നല്ല കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഹിമാമി ഹെയർ ഓയിൽ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസത്തോളമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ വടക്ക് മുടികൾ ശരിക്കും കൊഴിഞ്ഞു പോയേക്കാണ്. അതിലേക്ക് ഇപ്പോൾ ചെറിയ മുടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളിലും ഇവിടൊക്കെയായിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. ഉള്ളും വെച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാവരും യൂസ് ചെയ്യുക. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അസ്സലാമു അലൈക്കും.